രാജ്യം കാതോർത്തിരുന്ന ആ ശുഭവാർത്ത ഇങ്ങ് എത്തിയല്ലോ മിത്രമേ. എന്തുവാ? ഹൈ, മഹാമാരിയെ തടുക്കാനുള്ള വാക്സിൻ വരവായതൊന്നും അപ്പൊ അറിഞ്ഞില്ലാന്നുണ്ടോ? ദേ ഡ്രൈ റൺ എന്നും പറഞ്ഞ് ഇന്ന് റിഹേഴ്സലും തുടങ്ങിയല്ലോ. ഏ, കുത്തിവെപ്പ് ഇന്ന് സ്റ്റാർട്ടായെങ്കിലും കുത്ത് ഞമ്മക്ക് കിട്ടാറായിട്ടില്ല. ഡോക്ടർമാരിക്കും ഹെൽത്ത് വർക്കർമാരിക്കും മുനിസിപ്പാലിറ്റിക്കാർക്കും അല്ലപ്പാ അത് ഫസ്റ്റില് കിട്ടൂലു. നിങ്ങളിങ്ങനെ തിരക്ക് കൂട്ടാതെ സഖാവേ, വേണ്ട നേരത്ത് വേണ്ടപ്പെട്ടവർക്ക്, സോറി, വേണ്ടവർക്ക് വാക്സിൻ സാധ്യമാകും സഖാവേ. അക്കാര്യത്തിൽ ഞങ്ങളുടെ പിണറായി സർക്കാർ പ്രതിജ്ഞാബദ്ധരാണെന്ന് അറിയില്ലേ? ഇനി സ്വപ്പം താമസിച്ച് കിട്ടിയാലും വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലല്ലേ. കായികൾ കൊടുത്തിട്ടല്ലല്ലേ ഓസിനല്ലേ കിട്ടണത്? ഓസെന്നങ്ങ് ഉറപ്പിക്കാതപ്പാ. പരൂഷണ കുത്ത് സക്സസ് ആന്ന് കണ്ട് പ്രൈവറ്റ് കമ്പനിക്കാർ ഈ വാക്സിൻ മരുന്ന് മാർക്കറ്റിൽ ഇറക്കിയാലാ കൊള്ള വിലക്ക്. നിലവിലെ സാഹചര്യം അതിനനുവദിക്കുന്നില്ല സഖാവേ. സർക്കാർ സംവിധാനത്തിനല്ലാതെ വേറെ ഒരു സംവിധാനത്തിനും രാജ്യത്ത് വാക്സിൻ വിതരണം നടത്താൻ കഴിയില്ല സഖാവേ. ഇനി ഇത് കഴിഞ്ഞാലും പാടാണപ്പി. പ്രൈവറ്റായിട്ട് ഈ വാക്സിനുകൾ വിൽക്കണമെങ്കിൽ സർക്കാരിൻ്റെ അനുമതി വേണ്ടേ? ഈ വാക്സിൻ ഇനി കിട്ടിയില്ലേലും പേടിക്കാനൊന്നും ഇല്ലെന്നേ. വേറൊരു കിടിലൻ മരുന്നിറങ്ങിയിട്ടുണ്ടല്ലോ, നല്ല പച്ചമുളകും ചുവന്നുറുമ്പും കൂടി സമാസമം ചേർത്ത് ചമ്മന്തി അരച്ച് തിന്നാ മതി, പിന്നെ ഒരു കോവിഡും പിടിക്കത്തില്ലെന്നേ. നിങ്ങൾക്ക് ഈ വാട്സപ്പ് വിജ്ഞാനങ്ങൾ ഇനി നിർത്താറായില്ലേ അപ്പി? ക്യാൻസറിന് വരെ ഒറ്റമൂലി മരുന്ന് കണ്ടുപിടിക്കുന്നവരാണ് ഈ വാട്സപ്പുകാർ. ഛേ, ഇത് വാട്സപ്പ് ഒന്നും അല്ല മനുഷ്യ, അങ്ങ് വടക്കേ ഇന്ത്യയിലെ ഗോത്രവർഗക്കാർ കഴിക്കുന്ന മരുന്നല്ലയോ? പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ ഇവനെ വെല്ലാനൊന്നില്ലെന്നല്ലയോ പറയുന്നേ? ആ പറയണതിൽ ചെറിയൊരു വാസ്തവം ഇല്ലാതില്ല മിത്രമേ. അതുകൊണ്ടാണല്ലോ ഈ ചുവന്നുറുമ്പ് ചട്നിയെക്കുറിച്ച് വിശദമായി പഠിച്ചൊരു റിപ്പോർട്ട് തയ്യാറാക്കാൻ ഒഡീഷ കോടതി നമ്മുടെ കേന്ദ്ര ആയുഷ് മന്ത്രാലയത്തോട് ഇപ്പോൾ ആവശ്യപ്പെടേണ്ടേ? എന്നാ ഒരു കാര്യം ചെയ്, ചമ്മന്തി മരുന്ന് നിങ്ങളെടുത്തോ, കോവിഡ് വാക്സിൻ ഞങ്ങൾ എടുത്തോളാം. പ്രാകൃത കമ്മ്യൂണിസം പോലെ പ്രാകൃത ചികിത്സയിലും നമുക്ക് വിശ്വാസമില്ല. മാറാത്ത വ്യാധിക്ക് എത്താത്ത മരുന്ന്.